സ്പീക്കർ സാർ, സപ്ലിമെൻ്ററി ഡിമാൻഡ്സിനെ ഞാൻ അംഗീകരിക്കുകയാണ്, ഞാൻ അനുകൂലിക്കുകയാണ്. സാർ, ഈ സഭയിൽ നിരവധി അഭിഭാഷകരുണ്ട്. നമ്മുടെ വക്കീലന്മാരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട് സാർ, യാതൊരു കാരണവശാലും ജയിക്കാത്ത, തീർച്ചയായും തോൽക്കുന്ന കേസുകൾ മാത്രമേ അവർക്ക് വാദിക്കാൻ കിട്ടുള്ളൂ. എന്തെങ്കിലും സാധ്യത ജയിക്കാനുണ്ടെങ്കിൽ അവർ വാദിച്ചാൽ അത് തോറ്റിരിക്കും. ഈ വക്കീലന്മാരുടെ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്. നേരത്തെ കിഫ്ബിയെ എതിർത്തു, കിഫ്ബി അങ്ങ് വിജയപ്രദമായി നടപ്പിലാക്കുന്നു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രവൃത്തികൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇന്ന് കേരളയിൽ എതിർക്കുകയാണ്. അവർ എതിർക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് നടക്കാൻ പോകുന്നു, ഇത് യാഥാർത്ഥ്യമായി തീരുമെന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഹേർഡ് മെലഡീസ് വർ സ്വീറ്റ്, വെയ്റ്റ് ഫോർ ദ സ്വീറ്റർ വൺസ് എന്ന് പറയാറുണ്ട്. സാർ, ബജറ്റ് പ്രസംഗത്തേക്കാൾ മധുരതരമായ ഒരു മറുപടി പ്രസംഗമാണ് ബജറ്റിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ നിയമസഭയിൽ നമ്മൾ കേട്ടത്. സാർ, പ്രശ്നങ്ങളും അതിൻ്റെ സങ്കീർണതകളും ആശങ്കപ്പെടുകയും കടത്തിൻ്റെയും മുരടിപ്പുകളുടെയും മുഷിപ്പൻ കഥ പറഞ്ഞിരിക്കുകയും ചെയ്യുകയല്ല, പ്രശ്നങ്ങളെ കീറി മുറിച്ച് അവിടെ പ്രത്യാശ വിതറുന്ന ഒരു സമീപനം ബജറ്റ് പ്രസംഗത്തിനുമുണ്ടായിരുന്നു, അതിലേറെയായി അതിൻ്റെ മറുപടി പ്രസംഗത്തിനുമുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. സാർ, വികസന സന്തുലിതാവസ്ഥ ഈ സംസ്ഥാനത്ത് കൈവരിക്കാൻ കഴിഞ്ഞു. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ അവിടെ നടക്കുകയാണ്. ക്ഷേമപ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ നാളുകളേക്കാൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നു. എന്നാൽ അതേസമയം തന്നെ പുത്തൻ വികസന സംരംഭങ്ങൾ ഏറ്റെടുക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെ അവർക്കത് പ്രയോജനപ്രദമാക്കി മാറ്റാൻ കഴിയുമെന്ന ഒരു ചിന്തയാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. സാർ, പുതിയ ഉൽപ്പാദന മേഖലകളിലേക്ക് കടക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, ധനകാര്യമന്ത്രി ഇതിൽ പറയുകയുണ്ടായി. പ്രധാനമായും അദ്ദേഹം ഉന്നം വെച്ചത് ഫുഡ് ഇൻഡസ്ട്രിയാണ്. സാർ, ഭക്ഷ്യ സാങ്കേതിക വിദ്യ, ഫുഡ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും കയറ്റുമതി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സമ്പദ്ഘടന വികസിക്കുന്നു മാത്രമല്ല, താഴെത്തട്ടിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണക്കാരുടെ ജീവിതവും മെച്ചപ്പെടുകയാണ്. അത്തരത്തിലൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു നടപടികളാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. സാർ, അതുപോലെ ഇനിയും നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ലാത്ത മേഖലകൾ, അതാണ് നോളജ് എക്കണോമി, ഡിജിറ്റൽ സർവകലാശാല വരുന്നു. സാർ, അവിടെ നിന്നുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളിൽ ആകുലപ്പെട്ട് വ്യസനപ്പെട്ടിരിക്കുകയല്ല, നമ്മുടെ സാധ്യതകളെ മുഴുവൻ പ്രയോജനപ്പെടുത്തി കേരളത്തെ വളർച്ചയുടെ കുതിപ്പിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് ഈ ബഡ്ജറ്റിലും അതിനോടൊപ്പമുള്ള നിലപാടുകളിലും കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സാർ, കേന്ദ്രത്തിൻ്റെ വികസന മാതൃകകൾ വ്യത്യസ്തമാണ്. പൊതുമേഖലയെ മുഴുവൻ വിറ്റഴിക്കുക, സ്വകാര്യ വ്യക്തികൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ തക്കോണം. സാർ, അതിനെ നമ്മളിന്ന് കൂട്ടായി എതിർക്കുന്നു. നമ്മളിന്ന് കൂട്ടായി എതിർക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങളെ എതിർക്കും. ഇന്നലെ LIC വിറ്റഴിക്കുന്നതിനെതിരെ നമുക്ക് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ വികലമായ നയങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അത് നമ്മൾ വിസ്മരിക്കരുത്. ഇന്നത്തെ ഒരു കഷ്ട ആഗോളീകരണം നമ്മൾ ഇവിടെ സാമ്പത്തിക നയങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാ, UPA ഗവൺമെൻറ്റുകളാ. പക്ഷേ അതേസമയം തന്നെ പ്രസക്തമായൊരു വിഷയം, അന്നും കേരളത്തിലെ, അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മതേതരത്വത്തിന് സംഭാവന നൽകാൻ കഴിയുന്നൊരു ഒരു ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ജനങ്ങൾ ഭാവി പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ പ്രശ്നം ഇന്നെന്താണ്? സാമ്പത്തിക നയങ്ങളിൽ BJP നിന്ന് വ്യത്യസ്തയില്ല. വർഗീയതയെ താലോലിക്കുന്ന കാര്യത്തിൽ ആ മാതൃക അനുകരിച്ചാൽ തങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുമോ എന്ന പരിശോധന നടത്തിയതിന് അനന്തരഫലമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. സാർ, അവിടെ ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണല്ലോ, 2 സീറ്റിൽ ഒതുങ്ങി. 2 സീറ്റ് എന്നുള്ളതല്ല പ്രശ്നം സാർ, കിട്ടിയ വോട്ടുകളുടെ ശതമാനം 2.33% ആണ്. സാർ, 1 സീറ്റ് മാത്രം കിട്ടിയ BSPക്ക് അവിടെ 12% വോട്ടുണ്ട്.
സാർ അവിടെ ബി എസ് പിക്ക് 32% വോട്ടുണ്ട്. സാർ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിൻ്റെത് ബി ജെ പി അനുകരിച്ചു, വർഗീയതയെ താലോലിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളെ ഒന്ന് അനുകരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതുകൊണ്ട് ഉണ്ടായിരുന്ന ജനകീയ അടിത്തറകൾ നഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് അയോധ്യയുടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടായിരുന്നില്ലേ? പ്രചരണ സമയത്ത് ഏതെല്ലാം വേഷങ്ങൾ കെട്ടിയാണ് നേതാക്കന്മാർ അവിടെ പര്യടനം നടത്തിയത്? അപ്പോൾ ബി ജെ പി അക്കാര്യത്തിൽ ഒന്ന് അനുകരിച്ച് നോക്കിയാൽ വോട്ട് കിട്ടുമോ എന്ന ഒരു പരിശോധന ആത്മഹത്യാപരമായി എന്നതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല സാർ. സാർ ചില നിർദ്ദേശങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. സാർ ഒന്ന്, നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങളുടെ പ്രയോഗങ്ങൾ ചിലതൊക്കെ കാര്യക്ഷമമാക്കാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ബഹുമാനപ്പെട്ട മന്ത്രിമാർ അധികം ആളുകൾ ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള ഒരാൾ കൃഷി വകുപ്പ് മന്ത്രിയാണ്. സാർ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പാസ്സാക്കിയ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കർഷകക്ഷേമ നിയമം, കർഷകക്ഷേമ നിധി വന്നു. സാർ അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇത് പറയുന്നത്, ഞാൻ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്നതുകൊണ്ട് അതിൻ്റെ പരിചയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കൃഷി ഉൽപ്പന്നങ്ങളെ അസംസ്കൃത പദാർത്ഥമാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വൻകിടക്കാർക്കുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ നിധിയിലേക്ക് നൽകണമെന്നാണ്. നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞോ? സാർ അത് മാത്രമല്ല സാർ, ഞാൻ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പൈലറ്റ് ചെയ്തൊരു നിയമമാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി ആക്ട്. കേരളത്തിലെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വൺ ടൈം സെസ് പിരിച്ച് വലിയൊരു തുക നമ്മുടെ ട്രഷറിയിലേക്ക് വരുന്നുണ്ട്. ആ തുക പൂർണ്ണമായും റോഡ് സേഫ്റ്റിക്ക് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ആ തുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർക്ക് വാഹനം വാങ്ങിക്കാൻ തുടങ്ങിയുള്ള ചില പ്രവൃത്തികൾക്ക് മാത്രമായി ചിലവഴിക്കുന്നൊരു സ്ഥിതിവിശേഷം ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നില്ല. സാർ ഞാൻ ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ പാസ്സാക്കിയ ഒരു നിയമമാണ് കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ടിൽ ഒരു ഭേദഗതി. നമ്മുടെ ജലാശയങ്ങൾ മലിനവസമാക്കിയാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി അവരെ ശിക്ഷിക്കണമെന്ന്. സാർ 4-5 കൊല്ലം കഴിഞ്ഞു, എൻ്റെ മണ്ഡലത്തിലെ ഒരു കേസല്ലാതെ വരട്ടാർ മലിനസപ്പെടുത്തിയ ഒരാളെ പിടിച്ച് ജയിലിലടച്ചതല്ലാതെ ആ നിയമം പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. സാർ പോലീസ് നിയമത്തിൽ വരുത്തിയൊരു ഭേദഗതിയാണ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന വാഹനങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ ആക്രിക്കടയാണെന്ന് തോന്നിപ്പോവും. അതെല്ലാം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോലീസ് ആക്ടിൽ നിയമം കൊണ്ടുവന്നു. പക്ഷേ ഇന്നും വാഹനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സാർ സേവനാവകാശ നിയമം എന്നൊരു നിയമമുണ്ട്. ഇന്ന കൃത്യസമയത്തിനുള്ളിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ ലഭ്യമാക്കണം. സാർ അതിൻ്റെ പ്രയോഗം നടക്കുന്നില്ല. സാർ ഇങ്ങനെയുള്ള നിയമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകളെ ഒന്ന് തട്ടി ഉണർത്തി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ രണ്ടാമതൊരു കാര്യം, ഇവിടെ മരാമത്ത് പ്രവർത്തികളെ സംബന്ധിച്ച് ശ്രീ മോൻസ് ജോസഫ് ഒന്ന് സൂചിപ്പിച്ചു, ഞാൻ എൻ്റെ പിന്തുണയ്ക്കുകയാണ്. സാർ നടപടിക്രമങ്ങളുടെ ഒരു ബാഹുല്യം വളരെ കൂടുതലാണ്. എസ്റ്റിമേറ്റ് എടുക്കലേ, എസ് കിട്ടലേ, എസ് കിട്ടിയതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ഉണർത്താം. ടി എസ് കിട്ടിയതിന് ശേഷം ടെൻഡർ വിളിച്ച് പണികൾ കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ നിരക്കെല്ലാം മാറുകയാണ്. ആ നിരക്ക് മാറുമ്പോൾ കരാറുകാരൻ പണികൾ നടത്താൻ പ്രയാസപ്പെടുന്നു. എന്നാൽ അതേ പ്രശ്നം തന്നെ മോൻസ് ഉന്നയിച്ച പ്രശ്നമുണ്ട്. സാർ നിരവധി നിർമ്മാണ സാമഗ്രിയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ടാറിന് നമ്മുടെ നിരക്ക് 6000 രൂപയാണ്, 9000 രൂപയ്ക്കല്ലാതെ ടാർ കിട്ടില്ല. 50 രൂപയെ താഴെ മാത്രമാണ് കമ്പിയുടെ വില, 91 രൂപയാണ് കമ്പിക്ക് ഇപ്പോൾ വില. സാർ അതുകൊണ്ട് നിർമ്മാണ മേഖല സ്തംഭിക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം എന്ന് പറയുമ്പോൾ അത് കോൺട്രാക്ടർമാർക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി സ്വീകരിക്കണം. സാർ ഈ ഉപധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സാർ യെസ്, താങ്ക് യു.